വളരെ കാലത്തിന് ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ ഫോണിൽ എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവര് ഇത് ബിഗ് ബിയിലെ മമ്മൂക്കനെ പോലെ ഉണ്ടല്ലോ അന്നേരം അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ആ സൗണ്ട് പിടിച്ചത് ഇതെന്റെ ദുബായിലായിരുന്നു കാണാൻ വന്നത് എന്താ കള്ളില്ലേ കൂട്ടാൻ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം ഉള്ളത് മമ്മക്കടെ മുന്നിൽ അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ മകന്റെ ശബ്ദവും അനുകരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അത് ചിരിച്ചുകൊണ്ട് അതിനെ ആസ്വദിച്ചു ഞാൻ വീണ്ടും അയച്ചു കൊണ്ടു സ്മാർട്ട് സ്വാഗതം രജനീഷ് അല്ലെ രജനീഷിന്റെ ഷോ വളരെ ഗംഭീരമാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് തരണം ഇന്നും മമ്മൂക്കയുടെ സിനിമ കാണുമ്പോ ഞാൻ അടുത്താരെങ്കിലും ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് കരച്ചിൽ വരും കാരണം ഇത് ഈ ഡയലോഗ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കരച്ചില് വരും സ്റ്റേജ്യൊക്കെ ചെയ്താൽ ഓൾറെഡി നമ്മൾ കരയും നമ്മൾ ഇല്ലമ്മേ ഇല്ല എന്റെ ഒരു കണക്കില്ല എന്റെ അധ്വാനത്തിന് കണക്കില്ല എൻ്റെ ജീവിതത്തിന് കണക്കില്ല പക്ഷേ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കില്ല കാര്യങ്ങൾ ഇത്രയും നിസാരായ ശ്രുതി വിപിൻ ബാലനാണ് നമുക്കപ്പോൾ ഹായ് വിപിൻ നമസ്കാരം ഈ വിപിന്നെ പരിചയപ്പെടുത്തുന്നത് ആദ്യം ഭ്രമയുഗം പറഞ്ഞുകൊണ്ടുതന്നെ ഭ്രമയുഗത്തെ ഡയലോഗും ചിരിയും ചിരി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കേട്ടോ നിങ്ങളൊരു കലാകാരനാണ് ശരിക്കും എനിക്ക് ലേറ്റസ്റ്റ് പലതും ഞാൻ കണ്ടിട്ടുണ്ട് കോമഡി ഉത്സവം ഉൾപ്പെടെ കണ്ടിട്ടുണ്ട് പക്ഷെ ഭ്രമയോഗം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യനോട് സംസാരിച്ചേ പറ്റൂ നല്ല രസമുള്ള സാധനമാണ് അത് നമുക്ക് പറയാതെ ചെയ്യാം തീർച്ചയായിട്ടും വളരെ കാലത്തിന് ശേഷം ഒരു അതിഥിയെത്തുന്ന മഹത്തായ ദിവസം എൻ്റെ മനക്കിലേക്ക് സ്വാഗതം വിരഹതയുടെ പ്രളയത്തിൽ പെട്ട് മുങ്ങി താഴുമ്പോ പകിടകളി തന്നെയാ നല്ലത് നിനക്ക് രണ്ട് തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല ഇത് ഭ്രമയുഗ ഭ്രമയുഗിയുഗത്തിന്റെ ഒരു അപഭ്രംശം നിനക്ക് കൂടുതൽ പോകാൻ അനുവാദില്ല അത് ശരി വരമ്പോണ്ടല്ലോ അതൊരു ക്ലാസ് സാധനമായിട്ട് മാറുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇതുവരെയുള്ള പ്രകടനത്തിൽ ഏറ്റവും ടോപ്പ് ആവാൻ സാധ്യതയുള്ളത് ഈ ചിരി ഉൾപ്പെടെയുള്ള ഭ്രമയുഗത്തിൻ്റെ ഡയലോഗാണ് അതിനകത്തൊരു വേറൊരു ക്യാരക്ടറാണല്ലോ നമുക്ക് പഠിച്ചേക്കണത് കൊടുമ്പൻകൂട്ടി അതെ പോറ്റി അടിപൊളിയാ ആ ക്യാരക്ടറിന് ഭയങ്കര രസമായിട്ട് വന്നിട്ട് കൊടുത്ത മോഡുലേഷൻ ആണെങ്കിലും ആ ക്യാരക്ടർ ആണെങ്കിലും ക്യാരക്ടറാണെങ്കിലും അല്ലാത്തൊരു പഞ്ചുണ്ട് അതിൽ അതെ അതെ അത് നിങ്ങൾക്കും ഗുണം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ട് എപ്പോഴും പുതുമയാണല്ലോ ആളുകൾക്ക് ഇഷ്ടം അപ്പൊ ഈ ഒരു ഡയലോഗ് എടുത്ത സമയത്ത് ഒരുപാട് പേര് അപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ബിഗ് 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 ബി 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 ഒരു നമ്മുടെ അതെ അതെ എനിക്ക് തോന്നുന്നത് ബിലാലിന് മ്മുക്കെ ആളുകളിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു പടം ബിഗ് ബി ആണ് ബിലാലിന്റെ ബിലാൽ ഫാൻസ് ഒരുപാടുണ്ട് കേരളത്തിൽ ശരിക്കും ഞാൻ മിമിക്രി തുടങ്ങുന്നത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടാണ് ലേറ്റസ്റ്റ് മീൻസ് ചെറുപ്പത്തിലേ ഇല്ല മിമിക്രിയിലേക്ക് വരാനായിട്ടുള്ള ഒരു സിനിമയും ബിലാലാണ് കാരണം ബിലാൽ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ഫോണിൽ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയണം അതായത് ബിഗ് ബിയിലെ മമ്മൂക്കനെ പോലെ ഉണ്ടല്ലോ അന്നേരം അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ആ സൗണ്ട് പിടിച്ചത് അതായത് ഇവന്റെ പാപ്പായ ദുബായിലായിരുന്നു ഒന്ന് കാണാൻ വന്ന ഇവിടെ ഈ റോട്ടി കിടന്നാ ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുറിച്ചെങ്കിലും മരിച്ചത് ഒന്നും അറിയാണ്ട് ഇവിടെ പണിയും നടക്കല്ലെന്നറിയാം പറ പണിയും കഴിഞ്ഞ അടുത്ത ഭീമാനത്തിൽ പാപ്പാക്ക ദുബായിക്ക് പോകാനുള്ളതാണ് കൊച്ചി വഴിയ കൊച്ചിയിലെന്നറിയാം പക്ഷേ ഓ ഇത് മൈക്കിൽ അല്ലാതെ കേക്കുന്ന എനിക്ക് കറക്റ്റ് ആണ് കേട്ടോ ഈ മൈക്കിൽ എന്ത് സ്ഥാനത്തിലാണ് മൈക്കില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ മിക്രി ചെയ്ത് ശീലമായിട്ടെ ഞാനിപ്പോ ചെയ്യുമ്പോൾ എനിക്കൊരു ഒരു 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 ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആകുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യം എക്സ്ക്യൂസ് എടുക്കുകയാണ് അല്ല അത് നേരിട്ട് ഇപ്പൊ ഇതില് മൈക്കിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാമോ പക്ഷെ നേരിട്ട് അടിപൊളി നേരിട്ട് അടിപൊളി അടിപൊളി ഇങ്ങനെ ും അശോക് കുമാർ കഥ പറയുമ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു ഡയലോഗിലും മമ്മൂക്കയുടെ ഇടയ്ക്ക് ഹിറ്റാവുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ കിങ് കമ്മീഷൻ കിങ് ടൈപ്പ് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഈ ഡയലോഗും മ്യൂസിക് അതിനകത്തുള്ള മറ്റേ ഒരു ഒരു ചെറിയ മ്യൂസിക് ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ആ ആ മ്യൂസിക് ഉണ്ടല്ലോ ഡയലോഗ് പറയും നിങ്ങളെയൊക്കെ കാണുമ്പോ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും എനിക്കും ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കാലം മഴ വാഴയില വാഴയിലെട്ടിപ്പിടിച്ച് വന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കാതിൽ ചുവന്ന കല്ല് വെച്ച് കടക്കാനിട്ട എന്റെ ബാലൻ ഇന്നലൊരു നടനുണ്ടെന്ന് ആദ്യമായി പറഞ്ഞത് അവനായിരുന്നു അവനിലൂടെയാണ് സ്വപ്നം കണ്ടത് പിന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതവനായിരുന്നു ഒടുവിൽ സിനിമ അടിക്കാൻ മദുരാശിയിലേക്ക് പുറപ്പെടുമ്പോ കാതിലെ കടുക്കൻ പറ്റ കാശുമായി ബാലൻ്റെ അടുത്തേക്ക് വന്നു നിറകണ്ണിലൂടെ ഞാൻ ചോദിച്ചു ബാല ഞാൻ എങ്ങനെയടയ്ക്ക് അടങ്ങുന്നു പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്നെങ്കിലും ഒരിക്കൽ ആരെങ്കിലും ഒരാൾ ഒരു സഹായം ആവശ്യപ്പെട്ട് നിന തേടി വരുമ്പോൾ നിനക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ അന്ന് ഓർത്താൻ മതി അറിയില്ല ഒന്നുമില്ല ഒന്നാമത് എനിക്ക് ഇന്നും മമ്മൂക്കയുടെ സിനിമ കാണുമ്പോ ഞാൻ അടുത്താരെങ്കിലും ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് കരച്ചിൽ വരും ഈ ഇവിടെയൊക്കെ ഒരു പിടുത്തം വന്നിട്ട് ഒരു വല്ലാത്തൊരു അസ്വസ്ഥത വരും ഇപ്പം വാത്സല്യം ആണെങ്കിലും വാത്സല്യം സിനിമയിലൊക്കെയാണ് നമുക്ക് ഏറ്റവും നമ്മളെ കരയിപ്പിച്ച് ഞാൻ ആ ഡയലോഗ് അങ്ങനെ സ്റ്റേജ് ചെയ്യാറില്ല കാരണം ഇത് ഈ ഡയലോഗ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കരസല് വരും സ്റ്റേജിൽ അപ്പം വാത്സല്യം ഒക്കെ ചെയ്താൽ ഓൾറെഡി നമ്മൾ കരയും വാത്സല്യത്തില് നമ്മൾ ഇല്ലമേ ഇല്ല എൻ്റെ ഒരു കണക്കുമില്ല എൻ്റെ അധ്വാനത്തിന് കണക്കില്ല എൻ്റെ ജീവിതത്തിന് കണക്കില്ല പക്ഷെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട് എൻ്റെലല്ല ഈശ്വരൻ്റെ ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ പോരാ പറഞ്ഞിട്ടുള്ള മമ്മൂക്കന്റെ വോയിസ് ഒന്ന് ഇടറുമ്പോ നമ്മടെ കണ്ണെന്ന് അറിയും അതുകൊണ്ട് അത് ഓർക്കുമ്പോ തന്നെ അതിന് പ്രത്യേകിച്ച് ഇമോഷണലാകേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ആ സീന് മനസ്സിലേക്ക് വരും എനിക്ക് വന്ന കഥ പറയുമ്പോൾ ആ ഒരു സീൻ ആ സിനിമ തിയേറ്റർന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ടിവിന്ന് ഞാൻ ടി വി കണ്ടത് പക്ഷേ ഒരു ഇമ്പാക്ട് ഇപ്പോഴും നമുക്ക് വിങ്ങി പൊട്ടുക നമ്മള് ആ ഒരു സീനോട് കൂടി തന്നെ ആ സിനിമ ഗതിയിലേക്ക് മാറുന്ന ഒരു കൂടിയാണ് അത് നമുക്ക് എന്റെ ഒരു രണ്ടോ മൂന്നോ ആ ഒരു ഒരു സ്റ്റേജിലെ ഡയലോഗ് കൊണ്ട് മാത്രം നമ്മളിപ്പോ തമാശക്ക് നമ്മളൊക്കെ പറയാറുണ്ട് ഇപ്പൊ നീ ഒന്ന് കരണത്തടിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് രസപ്പഴ് ഇതല്ല ആക്ച്വൽ നിങ്ങൾ ചെയ്യുന്ന പരിപാടി ഇതല്ല എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലെ ആ ആ മോഡുലേഷൻ എനിക്ക് ഭ്രമയോഗത്തിന്റെ സാധനം പറയുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന വെച്ചാൽ ആ നീട്ടലുണ്ടല്ലോ ചില ഇങ്ങനെ സ്ട്രക്ചർഡ് ആയിട്ടായിരിക്കും ആ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് ആ മീറ്ററിലായിരിക്കും ആ മീറ്റർ കറക്റ്റായിട്ട് പിടിക്കുന്ന അടുത്തുകൂടെയാണ് കിട്ടുന്നത് എങ്കിലും ഈ ബിഗ് ബി പിടിക്കുന്നത് ബിഗ് ബി ഇതൊന്നും അല്ല ബിഗ് ബി വേറൊരു സാധനം മമ്മൂക്ക തന്നെ രാവിലെ പുലർച്ചെ എഴുതി പോയി ഡബ്ബ എന്ന പരിപാടിയിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് അത് പിടിക്കാന്ന് പറയുന്നത് ബിഗ് ബി ബിഗ് ബി തന്നെ പിടിച്ചത് സിനിമയാണ് എന്നിലെ മിമിക്രി ആർട്ടിസ്റ്റ് പുറത്തോട്ട് വരാൻ കാരണമായിട്ടുള്ളത് കാരണം ഞാൻ ചെറുപ്പത്തിൽ മിമിക്രി ചെയ്തിട്ടില്ല പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ചെയ്തിട്ടില്ല പ്ലസ് ടു പഠിക്കുമ്പോൾ ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് മിമിക്രിയിലേക്ക് വരുന്നത് ഡിഗ്രി ലാസ്റ്റ് ഇയർ കാണുന്ന ആളുകൾക്ക് ഒരു മിമിക്രി സ്നേഹിക്കുന്ന ആളുകൾക്ക് ഏത് സമയത്തൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആവാ എന്നുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഞാൻ അപ്പം അത് വരാൻ കാരണം ബിഗ് ബി ഇറങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഇങ്ങനെ ഫോണിൽ വിളിക്കും അപ്പം വിളിക്കുമ്പോൾ എന്നോട് പറയൂ ഒരു പൊടിക്ക് ബേസ് കുറക്കെട്ടോ അപ്പം നമ്മളിങ്ങനെ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ബിഗ് ബിയിലെ ബിലാലിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് ഞാൻ ഇവ എൻ്റെ ബാപ്പായ ദുബായിലായിരുന്നു അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്താണ് മനസ്സിലാവുന്നു എനിക്ക് അങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് ചെയ്യാൻ പറ്റും പിന്നെയാണ് ഞാൻ മറ്റ് ക്യാരക്ടേഴ്സിലേക്കും ഒക്കെ മിമിക്രിയിലേക്കും ഇന്നിപ്പം അതിനുശേഷം മമ്മൂക്കയിലും ഉപരി പത്താറുപത്തഞ്ചോളം വേറെ താരങ്ങളെയും ചെയ്യാറുണ്ട് പക്ഷെ ഇതിൻ്റെ ഒക്കെ തുടക്കം ബിഗ് ബി ആയിരുന്നു ഇതൊരു ഒറ്റ സിനിമ അതിലൂടെയാണ് നമുക്ക് ഇൻസ്പിറേഷൻ കാരണം ആ പടം കണ്ടിട്ട് എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ബിഗ് ബി എനിക്ക് തോന്നുന്ന ഒരുപാട് ഫാൻസ് ഉള്ള പടമാണ് സെക്കൻഡ് ഭാഗത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം ബിലാലിന് വേണ്ടി നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് കാരണം ബിഗ് ബി ഒരു ഭയങ്കര ഒരു സീൻ ചേഞ്ച് ചെയ്ത സിനിമ അതേപോലെ ജോജി ചേട്ടന്റെ പാട്ട് പാടുന്നത് കേട്ടപ്പോ വീണ്ടും കൗതുകം കൂടി ആ പാട്ടൊന്നും പാടു പടവരമ്പത്തിലൂടെ തീർച്ചയായിട്ടും എനിക്ക് ഇതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ജോജി ചേട്ടൻ ഇപ്പം ചില എനിക്ക് നമ്മുടെ പൊറിഞ്ചും അറിയും ജ്യൂസ് കാണുന്ന സമയത്ത് ലാലേട്ടനും മമ്മൂക്കിയൊക്കെ ഒക്കെ കൂടെ ഒന്നായതുപോലെ പെർഫോമൻസ് അപ്പൊ അങ്ങനെ ഇഷ്ടം തോന്നി പുള്ളിയുടെ ഈ സിനിമ കണ്ടു ജോസഫ് കണ്ടു ജോസഫ് കണ്ടു കിളി പറഞ്ഞു അപ്പോഴാണ് ഈ പാട്ട് ഞാൻ പാടുന്നത് അത് പുള്ളിയുടെ കൂടെ പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി പുള്ളി അത് ഏറ്റുപാടുന്ന ഒരു ഭാഗ്യം വരെ കിട്ടി പാണന്റെ പാട്ടിൽ ഇന്ന് താളം പീടിക്കും പെണ്ണ് താളത്തിനൊത്ത് നല്ല ചോടൂ വെച്ചിടും പാടത്തിനോരത്തവളെന്നും ഇരിക്കും തെച്ചി പൂവ് പറ മെല്ലെ നടക്കും പയ്യനെ കാണാൻ പാകമാരത്തിന്മാറവിൽ നിന്ന് ആരുമാറി അതേ അവളൊന്നും മെല്ലെ നോക്കിയിടും പിന്നെ പുഞ്ചിരി തൂകിയിടും പണ്ട് പാടവരംഭത്തിലൂടെ ഒരു ഓലക്കൂടെയും എടുത്ത് ചെറു ഞാറ് നടുന്നൊരു കാല് തന്നു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരി വളയിട്ട് കണ്ണിൽ കൺമശി കൊണ്ട് വരച്ച് പിന്നെ വാർമൂടിയൊക്കെ വിരിച്ച് നല്ല ചെയ്യലുള്ള വാവാടയിട്ട് ആ തോട്ടോരത്തുള്ള ഒരു കൈതോരക്കൂട്ടത്തിനോരത്തു നിൽക്കേണ ഒരാൽമാരത്തിൻ ചൂട്ടിയിലിരിക്കേണ ദേവിക്ക് ചേർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയു പെണ്ണെ പൂവുകൾ കൊണ്ടുപോയു ഇനി മമ്മൂക്കയുടെ ശബ്ദത്തിലുള്ള ഒരു പാട്ട് മമ്മൂക്കയുടെ ശബ്ദത്തില് ഒരു അങ്കിൾ സിനിമയില് എന്താ ജോൻസ കള്ളില്ലേ കല്ലുമ്മ കായില്ലേ കള്ളിന് കൂട്ടാൻ കറിയില്ലേ കൊണ്ടുവ വേഗത്തിൽ കുണ്ടക്കുപ്പി രണ്ടെണ്ണം ആദ്യം പോരട്ടെ കോട്ടിനുള്ളിൽ പോത്തീക്കു ആരും കാണണ്ട നേരം വരതൻ മാസ്റ്റർ റെയിൽ വഴിയായി ഷാപ്പിൽ കയറാനെത്തി ആരും കാണണ്ട എന്താ കള്ളില്ലേ കല്ലുമ്മില്ലേ വന്നിട്ടുണ്ടോ പടച്ചോനെ റിസ്ക് ആണ് ആ കാണാൻ ഭയങ്കര പ്രത്യേകിച്ച് ഈ സൂപ്പർ സ്റ്റാറുകളൊ നമ്മള് സാധാരണഗതിയിലുള്ളൊരു സംഗതിയാണ് പലരും എടുക്കാൻ പേടിക്കുന്നതും മമ്മൂക്കയുടെ വോയിസ് എടുക്കാനേ പരീക്ഷ നടത്താനും പേടിയാണ് കാരണം ഇത് മലയാളികൾക്ക് അത്രക്ക് പരിചിതമായൊരു വോയിസ് ആണല്ലോ അപ്പം അതിൻ്റെ ഓരോ വേരിയേഷനും കണ്ണടച്ച് കേട്ടാലും എവിടെ കേട്ടാലും അറിയാം മമ്മൂക്കയുടെ വോയിസ് അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് ഈ വീരംഗത്ത് മമ്മൂക്കയുടെ വോയിസ് അനുകരിക്കുന്നവർ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് അത്ര ശ്രദ്ധിക്കണം അത്രക്ക് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് അതുപോലെ ഈ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെ ഒരു ഡയലോഗ് മാത്രം വെച്ചിട്ടല്ലല്ലോ പോകുന്നത് സിനിമ മാറുന്നതിനനുസരിച്ച് അതെ അത് കൂടെ പിടിക്കുന്നുണ്ട് ആർട്ടിസ്റ്റുകൾ അതെ അപ്പോൾ അതും ഒരു ചലഞ്ചാണ് പിന്നെ അതിലേരട്ട ചലഞ്ച് ഇപ്പൊ മമ്മൂക്ക തന്നെ പല സിനിമയിൽ പല വോയ്സ് മമ്മൂക്ക പല മോഡുലേഷൻ ആണ് മമ്മൂക്ക കൊടുക്കുന്നത് അപ്പം ഒരു ഇമോഷണൽ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം പ്രമേയത്തിലെ വോയിസ് വോയിസ് അല്ല ടെർബോല് ടർബോലെ വോയിസ് അല്ല നരസിംഹത്തില് നരസിംഹത്തില് ഡയലോഗ് ഡെലിവറി അല്ല വേറെ പടത്തില് ഓരോ പടത്തിലും സ്ലാങ് എല്ലാം മമ്മൂക്ക മാറ്റുന്നുണ്ട് അത് മമ്മൂക്കേനെ തന്നെ ഒബ്സർവ് ഒരുപാട് വെറൈറ്റി ഇങ്ങനെ കിട്ടും ഞാൻ മമ്മൂക്കയുടെ പല ഭാഷകളിലൂടെ ഇങ്ങനെ പോയ സമയത്ത് കേരളത്തിലെ പല ഭാഷയിലുള്ള വൈവിധ്യങ്ങളുണ്ടല്ലോ പല സ്ലാങ്ങുകള് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും പുള്ളിയെ ഒരു ഒരു എന്താ പറയണ്ടത് ഒരു വലിയൊരു ആർക്കൈവാണ് അതിനെ റെഫറൻസ് ചെയ്ത് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നമ്മൾ വേറെ നാടന്മാരിലേക്കൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഈ മമ്മൂക്കായിട്ടുള്ള കോണ്ടാക്ട് ചാറ്റ് എങ്ങനെ കട്ടായി പോയത് ചാറ്റ് വന്നതിലേക്ക് ഞാൻ ആദ്യം പറയാം ലൈഫിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അപ്പം അതിന് മുന്നേ ലൈഫിൽ ഞാൻ എൻ്റെ ഒരു ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് എനിക്ക് തോന്നുന്ന കേരളത്തിൽ അല്ലെങ്കിൽ മമ്മൂക്കൻ അനുകരിക്കുന്ന കലാകാരന്മാർക്ക് കിട്ടുന്നതിൽ ഒരു വലിയ സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുള്ളത് മമ്മൂക്കയുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ മകന്റെ അനുകരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് വടകര മമ്മൂക്ക വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹം അത് ചിരിച്ചുകൊണ്ട് അതിനെ ആസ്വദിച്ചു കൈയടിച്ചു അപ്പോ അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ് കാരണം ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യായിട്ട് ഞാൻ അത് കാണുന്ന ഒരു സംഭവം അപ്പൊ അതിനുശേഷം ഞാൻ ഇങ്ങനെ വീണ്ടും ഓരോ പരീക്ഷണങ്ങൾ നടത്തും അപ്പൊ മമ്മൂക്ക വെഡിങ് ആനിവേഴ്സറി ഡേ മമ്മൂക്കയുടെ അപ്പം അന്ന് നമുക്ക് ഭാര്യേനെക്കുറിച്ച് പറഞ്ഞ ഒരു വല്ലാത്തൊരു വാചകമുണ്ട് ഭാര്യ എന്ന് പറയുന്നത് ഒരു രക്തബന്ധമൊന്നുമല്ല പക്ഷേ നമുക്ക് ഏത് സമയത്തും മുറിച്ചു മാറ്റാൻ പറ്റുന്നതാണ് ഭാര്യ പക്ഷെ പല മുറിച്ച് മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളും ഭാര്യയിലൂടെയാണ് ഉണ്ടാവുന്നത് അപ്പൊ ഇത് അല്ലാതെ എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു ഡയലോഗ് കാണിച്ചിരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോയി മീൻസ് നമ്മൾ അത്തര ഒരു ഏരിയയും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ അത് ഞാൻ വീണ്ടും പറഞ്ഞു അതേ ശബ്ദത്തിൽ പറഞ്ഞ സമയത്ത് അത് വൈറലായി എനിക്ക് പല സോഷ്യൽ മീഡിയ പേജുകളിലും അത് വൈറലായി അപ്പൊ എന്നെ മമ്മൂക്ക ഫാൻസ് ഒന്നും പിന്നെ ഡയറക്ടർ ആയിട്ടുള്ള പ്രമോദ് സാർ പ്രമോദ് പപ്പൻ സാറൊക്കെ വിളിച്ചു എവിടെ ഗംഭീരമായിട്ടുണ്ട് മമ്മൂക്ക നിന്റെ നമ്പർ വാങ്ങിയിട്ടുണ്ട് മമ്മൂക്കെ നിന്നെ വിളിക്കും എന്നാണ് എല്ലാ സൈഡും എല്ലാവരും പറയുന്നത് അപ്പൊ ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തു രണ്ടു ദിവസം വെയിറ്റ് ചെയ്തു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തു മമ്മൂക്ക് വിളിക്കുന്നില്ല അപ്പൊ എല്ലാരും ഇങ്ങനെ പറയുമ്പോൾ ഞാനും വല്ലാതെ എക്സ്പെക്ട് ആയി കാരണം കാണും ഒരു കോൾ വരും എന്നുള്ളത് പക്ഷെ വന്നില്ല അപ്പൊ എനിക്ക് വിഷമമായി അപ്പൊ ഞാൻ എന്റെ ഈ എന്നെ വിളിക്കുന്ന സുഹൃത്തുക്കളോട് ചോദിച്ചു എന്താ ചെയ്യാൻ പറ്റുക മമ്മൂക്കെ വിളിച്ചൊന്നില്ലല്ലോ അപ്പൊ അവര് പറഞ്ഞാൽ ഈ മമ്മൂക്കെന്റെ നമ്പർ തരാം നീ ഒന്ന് മമ്മൂക്ക നിന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് നിനക്ക് ഡി പി കാണാൻ പറ്റും അപ്പോൾ നീ നീയൊന്ന് നോക്കുന്നതാണോ ഞാൻ സേവ് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് മമ്മൂക്ക ഡി പി കാണാൻ പറ്റുന്നുണ്ട് അന്ന് നീ ഒന്ന് മെസ്സേജ് ഇട്ടോ അപ്പോൾ ഞാൻ വളരെ പേടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മെസ്സേജ് അയച്ചു മമ്മൂക്ക ഞാൻ വിപിൻ ആണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് അതിന് റിപ്ലൈ കിട്ടി ഒരു തമ്പ് പിന്നെ ഒരു സ്മൈലി ഒക്കെ ആയിട്ട് അപ്പം അങ്ങനെ പതിയെ വിശ്വസമൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രത്യേക ദിവസമൊക്കെ അങ്ങോട്ടിങ്ങോട്ട് വിഷിയും വെറുപ്പിക്കാൻ പാടില്ലല്ലോ അങ്ങനെയാണ് ഒരു കോണ്ടാക്ട് അവിടെ നിലനിന്നത് പക്ഷേ കോണ്ടാക്ട് വിട്ടുപോകാൻ കാരണം കോവിഡ് വന്നു ഫാമിലി ഉണ്ട് നമുക്ക് നമ്മുടെ പരിപാടി നമ്മുടെ ആര്യം മേടിക്കുന്ന പരിപാടി നാട്ടുകാരുടെ മുന്നിൽ മിമിക്രി അടിച്ചിട്ട് വരുമാനം വാങ്ങലാണ് പക്ഷെ പുറത്തിറങ്ങിയാൽ അടിച്ചു ഓടിക്കുന്ന സമയം കോവിഡ് ലോക്ക്ഡൗൺ അപ്പൊ നമ്മൾ പുതിയ ഒരു മേഖലയെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച് ഒരു ഓൺലൈൻ ബിസിനസ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ്സിലോട്ട് മാറി പിന്നെ ഫോക്കസ് മാറി അതൊരു വേറൊരു വേൾഡ് ആയിരുന്നു കാരണം നമ്മൾ അവിടെ നമ്മളെ വിശ്വസിച്ച് വന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം ബിസിനസ് ബിൽഡ് ചെയ്യണം അങ്ങനെയാണ് സിനിമാ ഫീൽഡ് നിന്നും അല്ലെങ്കിൽ നമ്മുടെ മിമിക്റീന്നും കലാ ഫീൽഡ് ഒക്കെ ഒന്ന് മാറി കംപ്ലീറ്റ് ഒരു മൂന്ന് മൂന്നര വർഷം അതിൽ ഫോക്കസ് ചെയ്തു ഇപ്പൊ വീണ്ടും നമുക്കുള്ളിൽ എങ്ങനെയായാലും ഒരു കലാകാരൻ ഒരിക്കലും ബിസിനസ്സിൽ നിൽക്കാൻ സാധിക്കില്ല ഒരു കലാകാരനും ബിസിനസ്സിൽ പോയി സക്സസ് ആവാത്തത് കൊണ്ടാണ് അവന് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അങ്ങനെ വീണ്ടും തിരിച്ചു വന്നു ഇപ്പം മമ്മൂക്കൊക്കെ ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു അപ്പൊ ഈ ഒരു ഇഫ്താർ ഈ നമ്മുടെ ഈദിന് തിരിച്ചു തിരിച്ചിങ്ങോട്ടൊരു ഹാപ്പി ഈദ് അത് വലിയൊരു ഭാഗ്യം കാരണം ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം ഇത്രയോ മൂന്ന് വർഷം കോൺടാക്ട് ഒന്നും ഇല്ലാത്തൊരു നമ്പർന്ന് എനിക്ക് പ്രതീക്ഷിക്കാനില്ല പക്ഷെ ആ നമ്പർ ഇപ്പം അവിടെ ഉണ്ട് എന്നുള്ളതാണ് കാരണം ബ്രോഡ്കാസ്റ്റിലാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആയിരിക്കും എങ്കിൽ പോലും ഹാപ്പി ഈദ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു ഭയങ്കര ഹാപ്പി നമ്മൾ ഹാപ്പി ഒരു കാര്യം ഹാപ്പിൻ്റെ ഉണ്ട് ഇനി ആ ഇംഗ്ലീഷ് ഡയലോഗ് നരസിംഹത്തിലെ പ്രിഡോമിനൻറ്റും ഒക്കെ രഞ്ജി പണിക്കർ സാധനങ്ങള് പുതിയ വാക്കുകൾ സെർച്ച് ചെയ്യാൻ എനിക്കിതിന്റെ അറിവുകളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല അപ്പോൾ ഇംഗ്ലീഷിലും കുറച്ച് വീക്കാണ് എങ്കിലും ഞാനത് ആ ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് ആ ഡയലോഗ് അപ്പൊ അതിന്റെ അർത്ഥങ്ങളിലേക്കൊന്നും പോരുത് അല്ല അതിന്റെ സ്ലാങ്ങോ അല്ല അതിന്റെ പ്രൊണൗൺസിയേഷനോ ശരിയാവണമെന്നില്ല എങ്കിലും ആ ഒരു സ്റ്റൈലിഷ് സംഭവം നമുക്ക് മറക്കാൻ പറ്റാത്ത ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സൂര്യൻ ആ കറുത്ത മറന്നീക്കി പുറത്തു വരും അതുപോലെ തന്നെയാണ് സത്യവും വളച്ചൊടിക്കാം മൂടി വെക്കാം പക്ഷെ ഒരു നാൾ ഒരിടത്ത് അത് പുറത്തു വരും മിസ്റ്റർ സൂപ്പറിൻ്റെ i pity for the dirty game you have played in this case that the manipulator a police officer is posted the watching dog of justice and servant of the society but instead you behave like a barking dog against your rig revenge against your family enemy a law bearing citizen and an ex judicial officer who always give predominant consideration for his office

ഈ രഞ്ജി പണിക്കരുടെ ഒരു കാര്യം ഇത്ര എഴുതി ഇത്രയും പമ്പ ഇതിന് അത്രയും മുഴുവനീലുണ്ടായല്ലോ പറയണേ എനിക്ക് തന്നെ ഇത് പറയുമ്പോ നമ്മൾ പിന്നെത്രയും പഠിച്ചിട്ടാന്നുവരുത് ഇതൊക്കെ എന്താ വെച്ചാൽ ഈ മമ്മൂക്കയൊക്കെ പെട്ടെന്ന് ഡയലോഗ് പഠിക്കുന്ന കൂട്ടത്തിലാണെന്ന് പൃഥ്വിരാജും ഒക്കെ നന്നായിട്ട് ഡയലോഗ് ഡെലിവർ ചെയ്യുന്ന പെട്ടെന്ന് പഠിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷൂട്ടിങ് സ്പേസിൽ എന്നിട്ട് ഞാൻ ഇതൊക്കെ എഴുതി പഠിച്ചിട്ട് അതെ അതെ നമ്മുടെ അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിരുന്നു ഇടയ്ക്കൊക്കെ നിന്ന് പോയാൽ നമ്മുടെ സിനിമയിൽ ഇത്തരത്തിലുള്ള ഇപ്പൊ പരിപാടികളൊന്നും ഇല്ലല്ലോ അതേപോലെ തന്നെ ഈ മറ്റു താരങ്ങളെ അനുകരിക്കുമ്പോൾ ഇപ്പൊ ദുൽഖറിനെ അനുകരിക്കുമ്പോഴും ഒക്കെ ഈ പറയുന്ന ഒരു കുറച്ചുകൂടി ഒരു പ്രാക്ടീസ് നമ്മൾ തുടരണം വെച്ചാൽ ജോലി അല്ലാതെ ഇതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തണം മഹേഷൊക്കെ ഫുൾ ടൈം ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തൊക്കെയാണ് കാരണം അത് അയാളുടെ പെർഫെക്ഷൻ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നത് കൊണ്ടാണ് അപ്പം ഇപ്പൊ എങ്ങനെയാണ് ഇത് തുടരുന്നത് ബാക്കിയുള്ള താരങ്ങളെയൊക്കെ അനുകരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ശരിക്കും ഞാൻ അന്ന് ഞാൻ പറഞ്ഞല്ലോ ബി അതിനുശേഷം ഞാൻ അനുകരിക്കാൻ ശ്രമിച്ചത് ദുൽഖർനായിരുന്നു അപ്പം ദുൽഖറിനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് രാത്രി ഉറങ്ങാൻ കിടന്ന സമയത്തൊക്കെ അവിടുന്ന് എഴുന്നേറ്റ് നമ്മൾ റെക്കോർഡിങ് മൊബൈലിന്റെ റെക്കോർഡിങ് ഓൺ ആക്കും ഇങ്ങനെ ശ്രമിക്കും അന്ന് എനിക്ക് തോന്നുന്ന ഉസ്താദ് ഹോട്ടലൊക്കെ റിലീസായ ഒരു സമയമായിരുന്നു അതിലൊരു ഡയലോഗ് നിങ്ങളുടെ മോഹത്തിന്റെ ഇതായിരുന്നു അന്നത്തെ ഒരു ഡയലോഗ് അത് നമ്മളിങ്ങനെ പിന്നെ വീണ്ടും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ വന്ന് പഠിച്ച ഒരു ഡയലോഗ് നമ്മുടെ എ ബി സി ഡിയിൽ പുള്ളി കുറച്ച് സ്പീഡ് ആയിട്ട് ഡയലോഗ് അപ്പോൾ അത് അങ്ങനെ ആരും അധികം അനുകരിച്ച് കണ്ടിട്ടില്ല ബ്രെഡ് കോഫി അത് ഞങ്ങൾ കുടിക്കാറില്ല സേവിംഗ് റുപ്പീസ് ത്രീ പുല്ല്പ്പെടുത്തി ബ്രേക്ക്ഫാസ്റ്റ് റുപ്പീസ് എയ്റ്റ് റെയിൽവേ കോഡ് നടന്നാൽ തേർട്ടി മിനിറ്റ്സ് കോളേജിൽ എത്താൻ ബസ് കയത്ത് നിൽക്കണ്ട തിക്കേണ്ട തിരക്കേണ്ട ടിക്കറ്റ് എടുക്കണ്ട നാലു മണിക്ക് ഒരു ബ്ലാക്ക് ടീ പിന്നെ ഡിന്നർ അത് അട്ടകടയാണ് പൊറോട്ട ഫോർ സെറങ്കസമസ് ബീഫ് ഫ്രീ ഫീസ് കിട്ടിയ ലോട്ടറി അങ്ങനെയൊന്ന് ആദ്യം പിടിച്ചാൽ ടോട്ടൽ അത് പഠിപ്പിക്കുന്നത് സർ ഇത് നമ്മൾ ഒറ്റ അടിക്ക് പറയുമ്പോൾ ഒരു ഒരു സുഖാണ് അപ്പൊ എന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട് ഞാനത് പടാന്ന് ചോദിക്കും അപ്പൊ അതിനിടയിൽ പെർഫോം ആദ്യം പുല്ല് പുല്ല് ചെയ്യണിയ നീ അവളെയൊന്നും ശ്രീ മാനി പ്രേക്ഷക സ്മാർട്ട് ഷോയിലേക്ക് സ്വാഗതം രജനീഷ് അല്ലേ രജനീഷിന്റെ ഷോ വളരെ ഗംഭീരമാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ആടിച്ചു വിളിക്കുക

എന്നൊരു നേരെ ചൂടും പിടിക്കാനും ഒരു പൊടിദാറിയും കാഞ്ി വലിക്കാനും പഠിപ്പിച്ചത് അയ്യോ എന്റെ ബിന്ദു ചപ്പാത്തിയും കോഴിക്കറിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ വിനായകൻ പക്ഷെ അവർക്കിടിലും ടീമാണ്

ഇത് ഞാൻ ഈ ലൈഫ് എന്നെ കൊണ്ടങ്ങ് പോകുക എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ട് ചാർട്ട് അപ്പം ആത്യന്തികമായിട്ട് എൻ്റെ ഇഷ്ടം സിനിമയായിരുന്നു ഒരു ഡിഗ്രി ലാസ്റ്റ് ഇയർ സമയത്ത് പക്ഷേ സിനിമ എന്ന് പറഞ്ഞ ഇറങ്ങാൻ ഒരു പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ ജേർണലിസം കൂടി പഠിച്ചത് ജേർണലിസം വിത്ത് സിനിമയാണ് പഠിച്ചത് അങ്ങനെ നമുക്ക് ജേർണലിസം ഒരു പത്രത്തിൽ വർക്ക് ചെയ്യുന്നു മംഗളം പത്രത്തിൽ വർക്ക് ചെയ്യുന്നു അവിടുന്ന് ചാനലിലേക്ക് വരുന്നു മംഗള ചാനലിൽ തന്നെ വരുന്നു അപ്പം അവിടെ ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ അറിയാമല്ലോ അവിടെ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്കൊരു ആദർശം ആയിരുന്നു നമ്മൾ പത്രപ്രവർത്തനമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത്തരം കുറച്ച് കാര്യങ്ങൾ അനുഭവങ്ങൾ ഉണ്ടായി പിന്നെ നമുക്ക് വേറൊരു ചാനൽ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തായിരുന്നു കോമഡി ഷോത്തിൻ്റെ ഓഡിയേഷൻ കോമഡി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരുപാട് കലാകാരന്മാർക്ക് അഭിപ്രായ വലിയ പെർഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ വേദി കിട്ടിയൊരു പ്ലാറ്റ്ഫോം അപ്പോൾ അതിൽ ഓഡീഷനിൽ പങ്കെടുത്ത സമയത്ത് എനിക്ക് തോന്നി ഇതെനിക്കൊരു വഴിത്തിരിവായിരിക്കും അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റും എന്ന് തോന്നി അപ്പോൾ അതിനുശേഷം അവിടെ സ്ക്രീനിൽ വരുന്നു അല്ലെങ്കിൽ ടെലികാസ്റ്റ് ആവുന്നു പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒരുപാട് വേദികൾ ഒരുപാട് ഒരുപാട് വേദികൾ കിട്ടുന്നു വിദേശത്ത് പ്രോഗ്രാം കിട്ടുന്നു ഡബ്ബിങ് കിട്ടുന്നു മമ്മൂക്കയുടെ കൂടെ പ്രോഗ്രാം ചെയ്യാനും അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ പ്രോഗ്രാം ചെയ്യാനുള്ള അവസരങ്ങൾ കാര്യങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ ഒരു കലാകാരനായിട്ട് മിമുക്രി കലാകാരനായിട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ കോവിഡ് കോവിഡ് വില്ലൻ ില്ല അപ്പൊ ഈ പ്രതിസന്ധികൾ എപ്പോഴും ലൈഫിൽ വരുമ്പോൾ ഞാൻ എൻ്റെ ഈ ബിസിനസ്സിൽ ബിസിനസ്സിലുള്ള ആളുകളോട് പറയുന്നതാണ് ഒരു വാതിൽ അടഞ്ഞാൽ ഒമ്പത് വാതിൽ തുറക്കും എന്ന് നമ്മൾ പറയാറുണ്ട് ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് എനിക്കറിയാം വേറെന്തോ നല്ല കാര്യം എന്നിലേക്ക് വരാൻ പോകുന്നുള്ളതാണ് അപ്പൊ ഇത് കോവിഡ് വന്ന സമയത്ത് നമുക്ക് പെർഫോം ചെയ്യാനുള്ള അവസരമില്ല നമുക്ക് പിന്നെ ഫാമിലി ഉണ്ട് കുടുംബം നോക്കണം പുറത്തിറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല അപ്പൊ അന്ന് മനസ്സിലാക്കിയൊരു കാര്യം പണം വലിയ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഞാൻ മമ്മൂക്കയുടെ ശബ്ദം ചെയ്യുന്ന ആളാണ് ഞാൻ വലിയ സെലിബ്രിറ്റിയാണ് കോമഡി കോമഡിയിൽ സോൺ ഫെയിമാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത കടയിൽ അരിമേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു തവണ തരും രണ്ട് തവണ ചിലപ്പോൾ കടം തരും മൂന്നാമത്തെ തവണ തരില്ല അപ്പോൾ പൈസക്ക് പൈസ തന്നെ വേണം അല്ലെങ്കിൽ അല്ലെ നമ്മളെത്ര ഫെയിമായിട്ടും കാര്യമില്ല എന്നൊരു തോന്നൽ അവിടുന്ന് ഉണ്ടാവുന്നു അങ്ങനെയാണ് ആ ഒരു ബിസിനസ് വേണം എന്നുള്ള ചിന്തയിലേക്ക് വരുന്നത് അപ്പൊ പല ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി യൂട്യൂബ് ചാനൽ ചെയ്തു നോക്കി അപ്പോഴാണ് മനസ്സിലാക്കി നമ്മളൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഓർമ്മയിട്ടൊന്നും അറിയില്ല കൊറോണ സമയത്ത് അയക്കുമ്പോ പത്ത് ലിങ്ക് ഇങ്ങോട്ട് കിട്ടും ഇത് എന്റെ ലിങ്ക് ഇതിന്റെ അച്ഛന്റെ ലിങ്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലാണ് അപ്പൊ നടക്കില്ലെന്ന് തോന്നി പിന്നെയാണ് ഒരു ഐഡിയ വന്നത് പശുവിനെയോ പോത്തിനെയോ വളർത്തുക ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ എത്തി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു ഒരു അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് അല്ല ചെമ്മണ്ണൂർ ഗ്രൂപ്പിൻ്റെ ഒരു ഓൺലൈൻ ബിസിനസ് എന്ന് കാണുന്നത് അപ്പം അങ്ങനെ അതിൽ നമ്മുടെ ബോച്ചെ കാരണം ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നൊരു വ്യക്തി പുള്ളിയുടെ കൈ പിടിച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായി രക്ഷപ്പെടാം എന്നൊരു ചിന്ത വരുന്നു അങ്ങനെ അതിലേക്ക് വരുന്നു ഒരു മൂന്നര വർഷം അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ട് എൻ്റെ കുടുംബം രക്ഷപ്പെടാൻ സാധിച്ചു അതിൽ വന്ന സമയത്ത് അതൊരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സാണ് നെറ്റ്വർക്ക് ബിസിനസ്സാണ് നമുക്ക് നന്നായിട്ട് അതിൽ ഫോക്കസ് ചെയ്യണം നമുക്കറിയാം പലരും ആ ഒരു ബിസിനസ്സിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് നിന്നേ പറ്റൂ അങ്ങനെ ആ ഇൻഡസ്ട്രിയിൽ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് മെമുക്റിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഫോക്കസ് ചെയ്യേണ്ടി വന്നു ഇന്ന് ഓൾ ഓവർ ഇന്ത്യയില് ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് ആ ബിസിനസ്സിൽ ഏറ്റവും പെർഫോമൻസ് നടത്തുന്ന ആളുകളിൽ ആ സൈറ്റിൽ അവരുടെ ബിസിനസ്സിൽ തന്നെ ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളായിട്ട് ആ ബിസിനസ്സിൽ മാറാൻ പറ്റും അപ്പൊ ആ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു ലക്ഷ്യം ആഗ്രഹം സിനിമയാണ് കലാകാരൻ തന്നെയാണ് കലാകാരൻ തന്നെയാണ് ബിസിനസ്മാൻ ആവണമെന്ന് വലിയ കോടികൾ ഉണ്ടാക്കണമെന്നുള്ള ചിന്തയൊന്നുമില്ല പക്ഷെ അത്യാവശ്യം ഉണ്ടാക്കിയില്ലേ കുടുംബത്തിന് കഴിയാനുള്ള ഒരു സംഭവം ഉണ്ടാക്കി കാരണം ഞാൻ ഈ ഇതിലേക്ക് അതിപ്പം പറയണ ഒരു വണ്ടി എടുത്തു പത്തിരുപത്തെട്ട് ലക്ഷം രൂപയുടെ ടാറ്റാ ഹരിയർ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് ഇപ്പൊ കയ്യിലുള്ള സ്വപ്നമാണ് ഡ്രീമാണ് പിന്നെ ഒരു പത്ത് സെന്റ് സ്ഥലം സ്വന്തമായിട്ട് സ്വന്തം പേരിൽ മേടിച്ചു പൊളി അപ്പോൾ ഇത് കുടുംബം സേഫ് ആക്കി കാരണം നമ്മൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ മിമിക്രിയിലും കലാരംഗത്തും പോയിട്ട് ജീവിതം അവർക്ക് ശേഷം അവരുടെ കുടുംബം ബുദ്ധിമുട്ടൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ അപ്പം പലരും പറയും കലാമേഖലയിൽ പോലെ അതായത് കുടുംബം പട്ടിണിയായി പോവും കാരണം അവർ വലിയ നടന്മാരായിരിക്കും പക്ഷേ അതിന് ശേഷം അവരില്ലാതായി പോകുമ്പോൾ അവരെ കുടുംബം മറ്റുള്ളവരുടെ മുന്നിൽ കൈ വരുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട് അപ്പം അത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പോഴും ഇപ്പം ഞാനില്ലാതായി പോയാൽ പോലും എൻ്റെ കുടുംബം സേഫാണ് ആ ഒരു കാര്യം ഒരു മൂന്നര വർഷം കൊണ്ട് നടത്താൻ പറ്റി നേടിയെടുക്കാൻ പറ്റി ഇനി എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ പാഷൻ്റെ പിന്നാലെ ഇറങ്ങാം അത് ഈ വർഷം മുതൽ ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബിഗ് സ്ക്രീനിൽ എത്തണം എന്ന ആഗ്രഹത്തിലാണ് ഇപ്പം സഞ്ജിത് സിനിമ സംസാരിക്കുന്നുണ്ട് സിനിമ സിനിമ സംസാരിക്കുന്നുണ്ട് സിനിമ സിനിമയിൽ ഇപ്പം ഒരു സിനിമയിൽ ഇപ്പം അവസരം കിട്ടി നമ്മുടെ നവജിത് നാരായണെന്നുള്ളൊരു ആക്ടിങ് ട്രെയിനറാണ് പുള്ളി സ്വന്തമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്ന പടത്തിൽ ഒരു ക്യാരക്ടർ കിട്ടി അപ്പോൾ ഇത് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ ഭയങ്കര വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളിലേക്ക് എത്തും പക്ഷെ നമ്മളതിൽ ഫോക്കസ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് മേഖലയാണെങ്കിലും ഇപ്പൊ മെമിക്കറിയിൽ ഞാൻ ഫോക്കസ് ചെയ്ത സമയത്ത് എനിക്ക് വലിയ മാറ്റങ്ങൾ ഒരു അറിയപ്പെടുന്ന ഒരു കലാകാരൻ എന്ന തരത്തിൽ മാറാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ബിസിനസ്സിലും ഞാൻ പറഞ്ഞ ഫോക്കസ് ചെയ്ത സമയത്ത് അതിലും ഒരു ഒരു നമുക്കൊരു ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ ഇരുപത്തിരണ്ടാം പൊസിഷനിൽ തരത്തിലൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് ഇനി വെറൊന്നും മനസ്സിലില്ല സിനിമ ജാഗ്രത ഫോക്കസ് ഫോക്കസ് വരുന്നുണ്ട് എന്തായാലും ആവട്ടെ ഇപ്പോഴത്തെ ഫോക്കസ് ഷിഫ്റ്റും നമുക്ക് വരട്ടെ അനുകരിച്ച് നോക്കുമ്പോൾ എന്തായാലും

അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്തൊരു പ്രശ്നത്തിലായിപ്പോയി അപ്പോൾ പുള്ളി എന്നെ വിളിക്കും ഗേൾഫ്രണ്ടുമായിട്ട് ചെറിയ അടി ഉണ്ടാക്കി പുള്ളി ഓരോ 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 പത്ത് മിനിറ്റിൽ എന്നെ വിളിക്കും അപ്പോൾ വിളിക്കുമ്പോൾ എനിക്കറിയാം ആളാകെ ഡൗൺ ആയിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ആ സമയത്ത് കോൾ എടുത്തിട്ട് ഞാൻ ചെയ്യാം എന്താ മോനെ എന്താ പ്രശ്നം മോനെ ഇതൊക്കെ ഒരു പ്രശ്നമാണോ മോനെ മോൻ ഹാപ്പി ആയിരിക്കും മോനെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മോൻ വിളിച്ചതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇത് പറയുമ്പോൾ ആളൊക്കെ ആൾക്ക് ചിരി വരും അപ്പൊ പിന്നെയും പുള്ളി വിളിക്കും അപ്പോ എന്താ അമോനെ പിന്നെയും പ്രഷ ആണ് അമോനെ അപ്പൊ നമ്മൾ വിപുക്രി കൊണ്ട് നമുക്ക് അവരെ കാരണം പുള്ളിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ലാലേട്ടനെ അനുകരിക്കാറുണ്ട് കാരണം ലാലോട്ടനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ആൾക്കാളുടെ വിഷമം മറക്കാൻ പറ്റുന്ന ആള് ചിരിയിലേക്ക് എടാ വിബി എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരാളെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ അനുകരിക്കാറുണ്ട് പിന്നെ സ്റ്റേജിൽ നിന്ന് ലാലോട്ടന്റെ പഴയ വോയിസ് ഇപ്പം ലാലാട്ടം മദ്യപിച്ചിട്ട് പറയുന്ന വോയിസ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയൊരു ഭൂമിയിൽ കാര്യങ്ങൾ ഇത്രയും നിസാരായ സ്ഥിതിക്ക് ഏറെ ഒരു ഏർ ഞാനൊരു പേര് വിളിച്ചോട്ടെ കല്ലപ്പിള്ളേപ്പിള്ളേ ഞാനേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ കഷട്ടി അത് ജന്മോ അതൊക്കെ അസാധ്യമായ പെർഫോമൻസ് ആയിരുന്നു അടിപൊളി എന്തായാലും നന്നായി പോട്ടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഊർജിതം ആവട്ടെ സിനിമയിലേക്കുള്ള ഫോക്കസ് ഒക്കെ പെർഫെക്റ്റ് ആവട്ടെ സംസാരിക്കാൻ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ് കാരണം ഞാൻ ഒരുപാട് ഇന്റർവ്യൂള് കാണാറുണ്ടെങ്കിലും രജനീഷ് ചേട്ടൻ്റെ ആംഗറി രക്ഷയില്ലാത്തതാണ് കാരണം ഞാനും എന്റെ ഫ്രണ്ട്സൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ആ ഡീൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഡീൽ ചെയ്യുന്നത് പിന്നെ അവരെ പറ്റി കൂടുതലായി പഠിച്ചിട്ട് സംസാരിക്കുന്ന ഒരു കാര്യങ്ങള് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ കഴിയുന്നത് നന്നായിട്ട് പോട്ടെ കാണാം താങ്ക് യു